ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നൊസ്റ്റാളജിക് റെസിപ്പി ആയിട്ടാണ് വന്നത്. അതായത് പണ്ട് മുതൽക്കേ ഞങ്ങളുണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കറിയാണിത്. അപ്പോൾ കൊരട്ടക്കറിയാണിത്. കൊരട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് കൊരട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പണ്ട് മുതലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കൊരട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു നല്ല സ്മൂത്തായിട്ടാണ് ഉണ്ടാവുന്നത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ ആ ഒരു ഫീല് കിട്ടണം നമുക്ക് ഈ ഒരു കൊരട്ടക്കറിയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊരട്ട. അപ്പോൾ ഈ ഒരു കൊരട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൊരട്ട എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂനട്ട്. അപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കി കഴുകണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എന്തിനു ചെന്ന് വെച്ചാൽ ഇതിൽ ചേനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോയിട്ട് നല്ലൊരു ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം അടച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ ചേനയൊക്കെ മാറി നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കൊരട്ട. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ നല്ലൊരു ഉറപ്പാണ് ഇതിലുള്ളത്. നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയും സമയം നമുക്കിത് എങ്ങനെ വേവിക്കാമെന്നല്ല കാണിച്ചുതരാം. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ കളറ്, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെന പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് നന്നായി വൃത്തിയാക്കി കഴുകുക. അപ്പോൾ നന്നായി 2-3 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയാൽ തന്നെ നല്ല വൃത്തിയായിക്കോളും. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അണ്ടിപ്പരിപ്പല്ല, നമ്മളിത് പൊട്ടിച്ച് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അണ്ടിപ്പരിപ്പ് ഫ്രഷ് ആയിട്ടുള്ളതിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു സ്പെഷ്യൽ കത്തി തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അണ്ടിപ്പരിപ്പിന് ഈ ഒരു കളർ ഉണ്ടാവില്ല. ഇനി നമുക്ക് പാനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി വറുത്തെടുക്കണം. അതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് മസാലയൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ മസാല ഇട്ടാലും നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ രുചി തന്നെ മാറിപ്പോകും. പിന്നെ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലധികം മസാലയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പിന്നെ പണ്ട് മുതൽക്കേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഉമ്മ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 സവാള 2 മീഡിയം സൈസ് സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഉമ്മാൻ്റെ റെസിപ്പിയാണ്, ഉമ്മാന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 മുറി തേങ്ങയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അത് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി തിളച്ച ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച അണ്ടിപ്പരിപ്പിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഉപ്പും മുളകും എല്ലാ ഭാഗത്തും എത്തുന്നവരെ നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇനി ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, അണ്ണിപ്പരിപ്പിനൊന്നും വെള്ളം വരാനും ഇല്ല. അപ്പോൾ ആ ഒരു വെന്ത് കിട്ടാനുള്ള ഒരു വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ 3 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അണ്ണിപ്പരിപ്പ് ഇതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഇത് ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ അണ്ടിപ്പരിപ്പായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് കറിയും മസാലയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടില്ല, ആ ഒരു കറീൻ്റെ ഒരു രുചിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന പോലത്തെയാണ് ഇത്. നല്ല വെന്ത് കഴിഞ്ഞാൽ
അപ്പം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ദോശ പത്തിരി അതിൻ്റെ കൂടെയാണ്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. പിന്നെ കൂടുതലും വേറെ ഫുഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.